Good morning to all of you. Now let us go to the other portion of the grammar, that is pronouns. That is pronouns. Sarvanama. Malayalathil paranjal sarvanama. What is this? Endaanu idu? Sarva parayunnu alle. What is the pronoun? Pronouns are ways. Pronouns are ways. Pronouns are words that take the place of noun. That take the place of noun. അതായത് ഒരു നാമത്തിന് പകരമായി ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് സർവനാമം എന്ന് പറയുന്നത്. ഒരു വാക്കുകൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് സർവനാമം എന്ന് പറയുന്നത്. പ്രൊനൗൺസ് ആർ ദി വേർഡ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് ഓഫ് നൗൺസ്. In order to avoid the repetition of the same noun. Right. To avoid the repetition of a noun again and again. വീണ്ടും വീണ്ടും നാമം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരമായിട്ടാണ് സർവനാമങ്ങൾ ഉപയോഗിക്കുക. മനസ്സിലായോ? സർവനാമങ്ങൾ ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പം മനസ്സിലായല്ലോ. വാട്ട് ഈസ് എ പ്രോണൗൺ? പ്രോണൗൺസ് ആർ ദി വേർഡ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് ഓഫ് നൗൺസ് ടു അവോയ്ഡ് ദി റിപ്പീറ്റേഷൻ ഓഫ് എ നൗൺ അഗെയിൻ ആൻഡ് അഗെയിൻ. അതിനാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞാൽ നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് സർവനാമം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സർവനാമം ഉപയോഗിക്കുക? വീണ്ടും വീണ്ടും നാമം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുവാൻ അതിന് പകരമായിട്ടാണ് പ്രോണൗൺ ഉപയോഗിക്കുക. സോ ഓൾ ഓഫ് യു പ്ലീസ് ലുക്ക്, ഐ എം ഗോയിങ് ടു മേക്ക് എ വേർഡ് വെബ് ഹിയർ.
So this is a world web. World web. Web. Or is a world word. ഇതൊരു വാക്കുകളുടെ ഭിത്തിയാണ്. അത് നോക്കിക്കേ, ഐ ഇറ്റ് വൈ ഒ യു യു ടി എച്ച് ഇ വൈ ദേ ഡബ്ല്യു ഇ വി എസ് എച്ച് ഇ ഷി എച്ച് ഇ ഹി ദീസ് ആർ സ്മോൾ വേർഡ്സ്. ഓക്കെ, I use this word while by using I, it, you, they, we, she, he. These words are called pronouns. These words are called pronouns. These words are called pronouns. ഇങ്ങനെ അല്ല, ഈ വാക്കുകൾക്കാണ് എന്ത് പറയുന്നത്, സർവനാമം എന്ന് പറയുന്നത്. ഐ ഇറ്റ് യു ദേ വി ഷി ഹി. സോ എക്സാമ്പിൾ, she, he and we are used for people. He, she, he, she, we are used for what? For people. ആളുകളെ സൂചിപ്പിക്കാനായിട്ട് he, she, we ഒക്കെ ഉപയോഗിക്കുന്നു. he, അവൻ, അവളെ, ഞങ്ങൾ എന്നൊക്കെ അത് യൂസ് ചെയ്യുന്നത് ആളുകളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. see, example. he is my father. he is my father. അവൻ എൻ്റെ അച്ഛൻ ആകുന്നു. ഹി ഈസ് മൈ ഫാദർ. ദെൻ ഷി ഈസ് മൈ മദർ. ഷി ഈസ് മൈ മദർ. വി ആർ ഫ്രണ്ട്സ്. Friends. We are friends. Then it is used. It is used for animals and things. Used for animals. Animals and things. It is used for animals and things. It use ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? It യൂസ് ചെയ്യുന്നത് മൃഗങ്ങളെ അല്ലെങ്കിൽ സാധനങ്ങളെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇറ്റ് എന്നുള്ള സർവനാമം ഉപയോഗിക്കാറുള്ളത്. എക്സാമ്പിൾ, it is my pet. It is my pet. It is my pet. I, you, he, she
are used to refer one place. Again. Listen. Again. Again we go to the other one. See. I. You. He. She. Are used to refer one by one. Refer one person. ഒരു വ്യക്തിയെ മാത്രം കാണിക്കുക അല്ല ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം പറയുവാൻ ഉള്ളപ്പോൾ ഉപയോഗിക്കുന്ന പ്രവണമാണ് ഐ യു ഹി ഷീ ആർ ഷീ ആർ യൂസ് ടു റെഫർ വൺ പേഴ്സൺ ഒരു വ്യക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് വയ്ക്കുന്നത് ഇറ്റ് ഈസ് യൂസ് ഫോർ വൺ ആനിമൽ ഓർ എ തിങ് ഇറ്റ് ഈസ് Used for one animal ഒരു മൃഗത്തെ അല്ലെങ്കിൽ എന്താണ് ഒരു സാധനത്തെ ആനിമൽ ഓർ എ തിങ് ഒരു സാധനത്തെയോ ഒരു സാധനത്തെയോ അല്ലെങ്കിൽ ഒരു മൃഗത്തെയോ സൂചിപ്പിക്കാനായിട്ടാണ് ഇറ്റ് എന്ന് ഉപയോഗിക്കുക ഇറ്റ് ഉപയോഗിക്കുക ഇറ്റ് ഉപയോഗിക്കുക ഒരു മൃഗത്തെയോ അല്ലെങ്കിൽ ഒരു സാധനത്തെയോ സൂചിപ്പിക്കാൻ I, you, he, she എന്തിനാ ഉപയോഗിക്കുക ഒരു വ്യക്തിയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക ഇനി we യൂസ് ടു ഡു മോർ ദാൻ വൺ പേഴ്സൺ വി യൂസ് റെഫർ മോർ ദാൻ വൺ പേഴ്സൺ ഒന്നിൽ കൂടുതൽ വ്യക്തികളെ സൂചിപ്പിക്കുവാനായിട്ടാണ് വി എന്ന സർവനാമം ഉപയോഗിക്കുക വി എന്ന സർവനാമം ഉപയോഗിക്കുന്നത് എന്താ ഒന്നിൽ കൂടുതൽ ആളുകളെ സൂചിപ്പിക്കുവാനാണ് ഇനി ദേ അതർ മീൻസ് ദേ They is to use They is to show or refer more than one person More than one person, things, animals and things. Animals and things. ഇതിൻ്റെ ഉപയോഗം നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ ഐ എന്ന് പറയുന്നത് ഒരു കാര്യം ഓർത്തെ ഐ യു ഹി ഷീ ഇറ്റൊക്കെ സിംഗുലർ ഏകവചനത്തിലാണ് ഒരാളെ ഒരു സാധനത്തെ ഒരു പേഴ്സണെ കാണിക്കാൻ ഒരു ആനിമലിനെ കാണിക്കാൻ അല്ലെങ്കിൽ ഒരു സാധനത്തെ കാണിക്കാൻ വി എന്ന് പറയുന്നത് ബഹുവചനത്തിലാണ് ഒരു ആളിനെക്കാട്ടും കൂടുതൽ ഉള്ളവരെ കാണിക്കുവാനായിട്ട് വി വരും ദേ ആണെങ്കിലോ കൂടുതൽ ആളുകളെ കാണിക്കുവാൻ കൂടുതൽ മൃഗങ്ങളുണ്ടെങ്കിൽ കാണിക്കുക ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ സാധനങ്ങളുണ്ടെങ്കിൽ അതിനെ കാണിക്കുവാനായിട്ട് ഉപയോഗിക്കും
മനസ്സിലായോ? ദേ ആർ മൈ ഗ്രാൻഡ് പേരൻസ്. അവരെൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചിയുമാകുന്നു. മനസ്സിലായോ? ദേ ആർ മൈ പേരൻസ്. ദേ ആർ മൈ ഫ്രണ്ട്സ്. ദേ ആർ മൈ ഫ്രണ്ട്സ്. അവരെൻ്റെ കൂട്ടുകാരാകുന്നു. They are animals. അത് മൃഗങ്ങളാകുന്നു. They are dogs. അത് പട്ടികളാകുന്നു. They are cows. അത് പശുക്കളാകുന്നു. They are cows. അങ്ങനെയാണ് അതിൻ്റെ എക്സാമ്പിൾ വരിക. ഒരു എക്സാമ്പിൾ അച്ഛൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഈ സർവനാമങ്ങൾ ഉപയോഗിക്കുന്നു, ഈ നാമങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു സി എക്സാമ്പിൾ. എക്സാമ്പിൾ, മിസ്റ്റർ തോമസ് is a bus driver. Mr. Thomas is a bus driver. No. Mr. Thomas drives children to school every day. Children to school every day. Mr. Thomas is Thomas is a hard worker. See here. These three sentences describe about whom. ആരെ കുറിച്ചാണ് ഈ മൂന്ന് വാചകങ്ങളും പറയുക? തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് അല്ലേ? ഈ തോമസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ്. അപ്പം നമ്മൾ വീണ്ടും വീണ്ടും തോമസ് എന്ന നാമം ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ എന്തെടുക്കുന്നു? പ്രോനൗൺസ് അവിടെ ഉപയോഗിക്കുന്നു. അവിടെ പ്രോനൗൺസ് മിസ്റ്റർ തോമസ് ഈസ് എ ബസ് ഡ്രൈവർ. ദിസ് ഇസ് സൈലൻസ്. വീണ്ടും തോമസ് തോമസ് ആവർത്തിക്കാതിരിക്കാൻ പ്രോനൗൺ ഉപയോഗിക്കും. എന്താണ് ഈ തോമസ് എന്ന് പറയുന്നത്? തേർഡ് പേഴ്സൺ അല്ലേ, ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്ന. അപ്പൊ എന്ത് പറയണം? ഹിട്ടോ ഇൻസ്റ്റാ തോമസ് പ്രോണൗൺ ഹിസ് യൂസ്ഡ്. ഹി ഡ്രൈവ്സ് ചിൽഡ്രൻ. ഹി ഡ്രൈവ്സ് ചിൽഡ്രൻ ടു സ്കൂൾ എവരി ഡേ. Then, Mr. Thomas is a hard worker. Again, വീണ്ടും നമ്മൾ തോമസിനെ കുറിച്ച് പറയുകയാണ്. അപ്പോഴാണല്ലോ Mr. Thomas is a best driver. Drives children to school every day. Mr. Thomas is a hard worker. ഇത് മൂന്ന് ചെറിയ വാക്കുകളാണ്. അത് അതിൻ്റെ അകത്ത് തോമസ് എന്നുള്ള നാമം വീണ്ടും വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ആ ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോനൗൺസ് ഉപയോഗിക്കുക തോമസിൻ്റെ സ്ഥാനത്ത്, അല്ലെ സർവനാമങ്ങൾ വരിക. അതാണ് ഉദാഹരണത്തിന് മിസ്റ്റർ തോമസ് ഈസ് എ ബസ് ഡ്രൈവർ. ഈ ഉണ്ടോ മിസ്റ്റർ തോമസ് അഗൈൻ വെൻ വി സേ അബൌട്ട് തോമസ് യു ബി യൂസ് ഹി ഡ്രൈവ്സ് children to school every day. He is a
hard worker. So now pronounce now the pronouns. Pronouns for singular, singular. Singular pronouns are I, she, he, it, you. See, this you is we can use as a singular as well as a plural. യു എന്ന് പറയുന്നത് സിംഗുലറായിട്ട് ഉപയോഗിക്കും, പ്ലൂറലായിട്ടും ഉപയോഗിക്കും. പ്ലൂറൽ വി ദേ യു. ഐ ആം എ സ്റ്റുഡന്റ്, ഷീ ഈസ് എ ടീച്ചർ, he is my friend, it is a dog, you are my friend. Nee puridala, we are students, njangal endagunu kuttigalagunu, they are students, avaru kuttigalagunu, they are students. You are football players, ningal ഫുട്ബോൾ പ്ലേസ് ആകുന്നു. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് കൂടാതെ തന്നെ മീ സിംഗുലറിൽ മീ, ഹിം, ഹേർ, ഇറ്റ് ഉപയോഗിക്കും, ഇറ്റും ഉപയോഗിക്കും. ബഹുവചനത്തിൽ us, them, ഈ രണ്ടും ഉപയോഗിക്കും. It is for me, son, it is for me. The book is taken by him. Book edutathu Thomas took the book. The book is taken by him. Manasilaya angane angireekile oru assignments undaavu. Adayathu write some sentences, three or four sentences using pronouns. Okay, pronouns ഉപയോഗിച്ച് രണ്ടോ മൂന്നോ സെൻറ്റൻസുകൾ എഴുതി ഉണ്ടാക്കുക. Okay, thank you. Next class.